ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫദഅ റബ്ബഹു അന്നഹ فأسر بعبادي ليلا إنكم متبعون واترك البحر رهوا إنهم جند مغرقون كم تركوا من جنات وعيون وزروع وَمَقَامٍ كَرِيمٍ وَنَعْمَةٍ كَانُوا فِيهَا فَاكِهِينَ كَذَلِكَ وَأَوْرَثْنَاهَا قَوْمًا آخَرِينَ وَاتْرُكِ الْبَحْرَ رَهْوًا إِنَّهُمْ جُنْدٌ مُغْرَقُونَ كَمْ تَرَكُوا مِنْ جَنَّاتٍ وَعُيُونٍ وَزُرُوعٍ وَمَقَامٍ كَرِيمٍ وَنَعْمَةٍ كَانُوا فِيهَا فَاكِهِينَ كَذَلِكَ وَأَوْرَثْنَاهَا قَوْمًا آخَرِينَ ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വബഅ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ വലഖദ് ഫതന്ന ഖബ്ലഹും ഖൗമ ഫിർഔൻ വജാഅഹും റസൂലുൻ കരീം അൻ അദ്ദു ഇലയ്യ ഇബാദല്ലാഹ് ഇന്നി ലക്കും റസൂലുൻ അമീൻ വഅല്ലാ തഅലു അലല്ലാഹ് ഇന്നി ആതീകും ബിസുൽത്താനി മുബീൻ വഇന്നി ഉത്തു ബിറബ്ബി വറബ്ബികും അൻ തർജുമൂൻ വഇൻ ലം തുഅ്മിനൂ ലി ഫഅതസിലൂൻ. അതുവരെ വിശദീകരിച്ചു അല്ലേ, വിശദീകരിച്ച് പറഞ്ഞു വെച്ചു. ഫദഅ റബ്ബഹു അന്നഹ ഉലായി ഖൗമു മുജ്രിമൂൻ ഫഅസ്രി ബിഇബാദി ലൈലൻ ഇന്നകും മുത്തബഊൻ. ഇവിടെ സൂറത്ത് ദുഖാൻ്റെ തുടക്കത്തിൽ വിശ്വാസപരമായ കാര്യങ്ങൾ ഉണർത്തിയതിന് ശേഷം, ബഹുദൈവ വിശ്വാസികളുടെ സ്വഭാവം ഉണർത്തിയതിന് ശേഷം അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ പരീക്ഷണം അത് ഉണർത്തിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല ചരിത്രത്തിലെ ഒരു മാതൃക അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് വന്നത് ഉണർത്തുകയാണ്. അതാണ് ഫിർഔൻ്റെ കഥ, മനസ്സിലെ. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു വലഖദ് ഫതന്ന ഖബ്ലഹും ഖൗമ ഫിർഔൻ, ഇവർക്ക് മുമ്പ് എന്നാൽ മക്കാർക്ക് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വതാല ഫിർഔനെ പരീക്ഷിച്ചു. വജാഅഹും റസൂലുൻ കരീം, അവർക്ക് റസൂലും കരീം വന്നു എന്നാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് അദ്ദേഹം കരീം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് പറഞ്ഞില്ലേ. പിന്നെ അദ്ദേഹം പിന്നെ കരീമായ പ്രവാചകനാണ്, റസൂലാണെന്ന് പറയാൻ കാരണം അള്ളാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തെ പ്രത്യേകം തിരഞ്ഞെടുക്കുകയും അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തെ സംസാരിക്കുവാൻ പ്രത്യേകം തിരഞ്ഞെടുക്കുകയും രഹസ്യ സംഭാഷണത്തിന് അള്ളാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തെ തന്നിലേക്ക് അടുപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മം മുതൽ അദ്ദേഹത്തിനെ അള്ളാഹു സുബ്ഹാനഹു വതാല കാക്കുകയും അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് അള്ളാഹു അദ്ദേഹത്തിന് നൽകുകയും ചെയ്തൊക്കെ പറഞ്ഞല്ലേ. ഏതായാലും മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം കരീമായൊരു അനുഗ്രഹീത റസൂലാണ്. ആ റസൂലിനെ അള്ളാഹു സുബ്ഹാനഹു വതാല അവരിലേക്ക് അയച്ചു. എന്നിട്ട് അൻ അദ്ദു ഇലയ്യ ഇബാദല്ലാ, അദ്ദേഹം ഇസ്രായേലിയരെ പിന്നെ വിട്ടുകിട്ടാൻ ഫിറൗനും കൂട്ടരും ദഅവത്ത് നടത്തി, അവരെ ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചു. അതോടൊപ്പം ഇസ്രായേലിയർ മർദ്ദിതരായിരുന്നു ഈജിപ്തിൽ, അതുകൊണ്ട് ആ ഇസ്രായേലിയരെ വിട്ടുതരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. പിന്നെ ഇന്നിലക്കും റസൂലുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് അമീനായ ഒരു റസൂലാണ് എന്നുള്ള കാര്യം അറിയിച്ചു. വ അല്ലാ തഅലു അലല്ലാഹ്, അള്ളാഹുവിനോട് നിങ്ങൾ അള്ളാഹുവിന് നേരെ അല്ലെങ്കിൽ അള്ളാഹുവിനെതിരിൽ നിങ്ങൾ ധാർഷ്ട്യം കാണിക്കരുത്, ഔദത്യം നടിക്കരുത് എന്ന് പിന്നെ അദ്ദേഹം ദഅവത്ത് നടത്തി. ഇന്നി ആതീകും ബി സുൽത്താനി മുബീൻ, സുവ്യക്തമായ തെളിഞ്ഞ ഒരു സുൽത്താൻ എന്ന തെളിവ് പ്രമാണം, അത് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ പ്രമാണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് എന്താണ്? അദ്ദേഹം വടിയിട്ടാൽ അത് പാമ്പാവുക, അതേപോലെ തന്നെ കൈ പിന്നെ പാർശ്വത്തിൽ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് വെള്ളയായി ആളുകൾക്ക്
തിളങ്ങുക, ഇതൊക്കെ അദ്ദേഹത്തിനുള്ള ദൃഷ്ടാന്തമായിരുന്നു. അത് കാണിച്ചു കൊടുത്തു. വ ഇന്നി ഉഉദ്തു ബിറബ്ബി വറബ്ബിക്കും അൻ തർജുമൂൻ. എന്താ പിന്നെ, വ ഇന്നി ഉഉദ്തു ബിറബ്ബി വറബ്ബിക്കും, എൻ്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിൽ ഞാൻ അഭയം തേടുന്നു, ശരണം തേടുന്നു. അവിടെ എൻ്റെയും നിങ്ങളുടെയും റബ്ബ് എന്ന്, ഇപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പലപ്പോഴും പിന്നെ ഫിർഔനോട് സംസാരിക്കുമ്പോൾ, അതേപോലെ ഈജിപ്തിനോട് സംസാരിക്കുമ്പോൾ റബ്ബി ഉറബ്ബുക്കും എന്നാണ് പറയുന്നത്. റബ്ബി ഉറബ്ബുക്കും, എന്തിനാ അതങ്ങനെ ആവർത്തിച്ച് പറയുന്നത്? എൻ്റെ റബ്ബ് നിങ്ങളുടെ റബ്ബ്, ആ ഫിർഔൻ റബ്ബാണ് എന്നാണ് പറഞ്ഞെടുപ്പിച്ചത്. അതാണ് അവരെ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് റബ്ബി ഉറബ്ബുക്കും അല്ലേ. അതേപോലെ തന്നെ റബ്ബുന, അങ്ങനെ പറയാം, റബ്ബുന നമ്മുടെ റബ്ബ്, റബ്ബുന അല്ലാതി. അതുകൊണ്ടാണ് ഫിറൗൻ ചോദിക്കുന്നത്, ഉമാൻ റബ്ബുക്കുമ യാ മൂസ, മൂസ നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബ് ആരാണ്? കാരണം എന്താ, ഫിറൗൻ്റെ ചെലപ്പം എന്താ, ഞാനാണ് റബ്ബ് എന്നാണ്. അപ്പോൾ റബ്ബുനല്ലതി ആത്താക്കുല്ല ഷെയ്ൻ, റബ്ബി വറബ്ബുക്ക്, ഇങ്ങനെയാണ് അത് പറയാൻ. കാരണം എന്താണ്, ആരും അങ്ങനെ ചരിത്രത്തിൽ ഈ റുബൂബിയത്ത് ജലിപ്പിച്ചിട്ടില്ല. ഉലൂഹിയത്ത് ജലിപ്പിച്ച പലരും ഉണ്ട്. റുബൂബിയത്ത് റബ്ബ് അള്ളാഹുവാണ് എന്ന് മനസ്സിലുള്ളത് കൊണ്ട് കൂടിയിട്ടാണ് ഈ അഹങ്കാര വർത്താനം ഫിറൗൻ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആവർത്തിച്ച് ഫിറൗൻ്റെ വിഷയത്തിൽ. സൂറത്ത് താഹയൊക്കെ നമ്മൾ ഓതുമ്പോൾ ധാരാളം കാണാൻ സാധിക്കും, റബ്ബുന റബ്ബി റബ്ബുക്ക് ഇങ്ങനെ ഉള്ള പ്രയോഗങ്ങൾ. അത് ഇതുകൊണ്ടാണ് ഫിറൗൻ്റെ ആ ജൽപ്പനം അത് ആളുകളിൽ നിന്ന് തുരുത്താനും അതേപോലെ ഫിറൗന് ഒരു മറുപടിയാകാനും കൂടിയാണ് ആ പ്രയോഗം. വൈനി ഉഴുത്തു ബി റബ്ബി ഉറബിക്കും അൻ തർജുമൂൻ, നിങ്ങൾ എന്നെ കല്ലെറിയുന്നതിനെ തൊട്ട് കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയല്ലോ സൂറത്ത് സുഹറുഫിൻ്റെ, അതേപോലെ സൂറത്ത് ആറാഫിലൊക്കെ കാണാം. പിന്നെ വലൈക്കും സ്സലാം, തികഞ്ഞ ഭീഷണിയാണ്, തികഞ്ഞ സൂറത്ത് സുഹറുഫിൽ പറയണം ഫിറൗനെ കുറിച്ച്. വനാദ ഫിറഔനു ഫീ ഖൗമിഹി, ഫിറഔൻ തൻ്റെ ജനതയിൽ വിളിച്ചു പറഞ്ഞു, യാ ഖൗമി അലൈസ, ഖാല യാ ഖൗമി അലൈസ ലി മുൽക്കു മിസ്ർ, ജനങ്ങളെ എനിക്കല്ലേ മിസറിൻ്റെ ആധിപത്യം. ഫിറൌൻ പറയാണ് മിസർ എന്നാണ് ഈജിപ്ത്, പണ്ട് മസ്രമേയിൽ എന്നാണ് അതിന് പറയുക, ബൈബിളിലൊക്കെ അങ്ങനെയാണ്. മിസർ, മിസറിൻ്റെ ആധിപത്യം എനിക്കല്ലേ. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, എൻ്റെ കീഴിലല്ലേ ഈ നദികളൊക്കെ ഒഴുകുന്നത്. അപ്പോൾ ഈജിപ്തിൽ നൈൽ നദി ഉണ്ട്, നൈൽ നദീൻ്റെ പോഷക നദികളുണ്ട്, അതൊക്കെ ചൂണ്ടിച്ചറിയാം എൻ്റെ കീഴിലാണ് ഈ നദികളൊക്കെ ഒഴുകുന്നത്. അതങ്ങനെയല്ലേ ചോദിക്കാനും. അഫലാ തുബ്സിറുൻ, അം അന ഖൈറുൻ മിൻ ഹാദല്ലദീ ഹുവ മഹീൻ, അം അന ഖൈറുൻ, ഞാനല്ലേ ശ്രേഷ്ഠൻ, മിൻ ഹാദല്ലദീ ഹുവ മഹീൻ, ഈ നിസ്സാരനായ മൂസയേക്കാൾ, ഈ നിസ്സാരനായ മൂസയേക്കാൾ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഫിറൗൻ പറയാണ്. പിന്നെ വലാ യകാദു യബീൻ, മാത്രമല്ല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് സംസാരിക്കുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നു, വിഷമമുണ്ടായിരുന്നു. അപ്പോൾ വലാ യകാദു യബീൻ, സംസാരിച്ചാൽ വ്യക്തമായി പറയാൻ വരെ കഴിയാത്തവനാണ് ആര്? മൂസ. അതൊക്കെ ഫിറൗൻ്റെ ആ നിസ്സാരപ്പെടുത്തിയുള്ള വർത്തമാനാണ് ആരെ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ. വലാ യകാദു യുബീൻ, വലാ യകാദു യുബീൻ എന്നിട്ട് പറയണം, ഫലൗല ഉൽഖി അലൈഹി അസ്വിറത്തു മിൻ ദഹബിൻ ഔജാ മഅഹു മലായികത്തു മുഖ്തരിനി. ഫലൗല ഉൽഖി അലൈഹി അസ്വിറത്തു മിൻ ദഹബ്, എന്തുകൊണ്ടാണ് മൂസാക്ക് സ്വർണ വളകൾ പിന്നെ കണങ്കങ്ങൾ ധരിപ്പിക്കപ്പെടാത്തത്? അതേപോലെ തന്നെ ഔജാ മഅഹു മലായികത്തു മുഖ്തരിനി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മൂസാൻ്റെ കൂടെ മലക്കുകൾ അകമ്പടി ശേഖരിക്കുന്നവരായിട്ട് വരാത്തത്? ഇതൊക്കെയാണ് ആര് പറയണത്? ഫിറൗൻ പറയണത്. എന്നിട്ട് ഫസ്തഖഫ ഖൗമഹു ഫഅതഉ ഇന്നഹും കാനു ഖൗമം ഫാസിഖീൻ. ഫസ്തഖഫ ഖൗമഹു, അങ്ങനെ എന്ത് ചെയ്തു? തൻ്റെ ജനതയെ ഫിറൗൻ വളരെ അധമന്മാരായിട്ട് മാറ്റി. ഫഅതഉഹു, അങ്ങനെ ഫിറൗൻ എന്ത് ചെയ്തു? അവർ അനുസരിച്ചു. ഇന്നഹും കാനു ഖൗമം ഫാസിഖീൻ, അവർ തീർച്ചയായും അധർമ്മകാരികളായ ഒരു ജനതയായിരുന്നു എന്ന് പറയുന്നു. ഏതായാലും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് നേരെയുള്ള ഫിറൗന്റെ നോട്ടതാണ്, നോട്ടം ഇതാണ്. തോന്നുന്നു വേറൊരു അടുത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ വധിക്കാനുള്ള ഭീഷണി ആര് നടത്തുന്നുണ്ട്? ഫിറൗന് നടത്തുന്നുണ്ട്. അപ്പോഴാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, പിന്നെ ഇന്നി ഉഉദ്തു ബിറബ്ബി വറബ്ബിക്കും അൻ തർജുമൂൻ, നിങ്ങൾ എന്നെ കല്ലെറിയുന്നതിൽ നിന്ന് ഞാൻ എൻ്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിൽ അഭയം തേടുകയാണ്. വൈലം തുഅ്മിനൂലി ഫഅഅ്തസിലൂൻ, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്നെ വിട്ടളി, എന്നെ വിട്ടു നിന്നളി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എൻ്റെ
മാർഗേണ പോയിക്കോളാം, നിങ്ങൾ എന്നെ പ്രയാസപ്പെടുത്താനും എനിക്ക് പ്രതിബന്ധം തീർക്കാനും വരണ്ട എന്ന് മൂസ അലൈഹിസ്സലാം ഫിർഔനോട് പറയാണ്. പക്ഷേ ഫിർഔൻ എന്താ ഇതൊക്കെ പറയുമ്പോഴും ഫിർഔൻ്റെ പ്രതികരണം, അതാണ് നമ്മൾ സുഖറഫിൽ പറഞ്ഞത്, വളരെ മോശമായിട്ടാണ് ചെയ്യുന്നത് ആളുകളോട് ഫിർഔൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഫദഅ റബ്ബഹു അന്ന ഹാഉലാഇ ഖൗമു മുജ്രിമൂൻ ഫഅസ്രി ബിഇബാദി ലൈലൻ ഇന്നകും മുത്തബഊൻ. എന്താ ഫദഅ റബ്ബഹു, ദഅ എന്ന് പറഞ്ഞാൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു. റബ്ബഹു ആരോട് ദുആ ചെയ്തു? തൻ്റെ റബ്ബിനോട്. മൂസ തൻ്റെ റബ്ബിനോട് ദുആ ചെയ്തു. ഫ എന്ന് പറഞ്ഞാൽ ഫഉൽ ഫസീഹാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ വഇല്ലം തുഅ്മിനൂലി ഫഅഅ്തസിലൂൻ എന്നൊക്കെ പറഞ്ഞേ, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്നെ വിട്ട് മാറി നിൽക്കും എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുമ്പോഴും വരും എന്ത് ചെയ്യണില്ല, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിക്കണമില്ല എന്നാൽ അദ്ദേഹത്തെ സ്വതന്ത്രമായിട്ട് വിടണമില്ല, സ്വതന്ത്രമായിട്ട് വിടണമില്ല. ഫ അതാണ് ഫ ഫഉൽ ഫസീഹ. കാര്യം അങ്ങനെ ആയപ്പോൾ അദ്ദേഹത്തെ വിശ്വസിക്കാതിരിക്കുകയും അദ്ദേഹത്തെ അവർ അദ്ദേഹത്തിൻ്റെ മാർഗേണ വിടാതിരിക്കുകയും ചെയ്തപ്പോൾ ദ റബ്ബഹു അദ്ദേഹം തൻ്റെ റബ്ബിനോട് ദുആ ചെയ്തു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ റബ്ബിനോട് ദുആ ചെയ്തു. എന്താ ദുആ ചെയ്തത്? അന്ന ഹാഉലാഇ ഖൗമുൻ മുജ്രിമൂൻ. അന്ന ഹാഉലാഇ, തീർച്ചയായും ഇക്കൂട്ടർ, ഇക്കൂട്ടർ എന്നാണ് ഫിർഔനും അവൻ്റെ ഖൗമും. ഖൗമുൻ മുജ്രിമൂൻ, അവരാരാണ്? ആ അക്രമികളായ മുജ്രിമീങ്ങളായ ഖൗമാണ്. മുജ്രിമീങ്ങളായ ഖൗമാകുമ്പോൾ എന്തിനാണ് അത് പറയണത്? റബ്ബിനോട് ദുആ ചെയ്തു എന്നാണ്. എന്തിന് ദുആ ചെയ്തു? ആ അവരെ പിടികൂടാൻ, അവരെ പിടികൂടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്തു. അതാണ് അത്, ആ റബ്ബു തൻ്റെ റബ്ബിനോട് ദുആ ചെയ്തു. ദുആ ചെയ്തത് അവർക്കെതിരിലുള്ള ദുആയാണ്. എന്നിട്ട് അതിൻ്റെ കാരണം പറയണം. അന്ന ഹാഉലാഇ ഖൗമുൻ മുജ്രിമുൻ, കാരണം ഇക്കൂട്ടർ ആരാണ്? മുജ്രിമീങ്ങളാണ്. മുജ്രിമീങ്ങൾ എന്നാണ് എന്താ? കുറ്റവാളികൾ. കാഫിറൂൻ എന്ന് പറയാതെ മുജിരിമൂൻ എന്ന് പറഞ്ഞ് അവരെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ വിശ്വസിച്ചില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന ആദർശത്തെ അവർ കൂട്ടാക്കിയില്ല. മാത്രമല്ല അവരെന്ത് ചെയ്തു? അവരെ ആക്രമിക്കുകയും ചെയ്തു, ആക്രമിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് കാഫിർ ആയ ആളുകൾ തന്നെയും ചിലർ വിശ്വസിക്കൂല, പക്ഷേ അവരെന്ത് ചെയ്യും? ആക്രമിക്കൂല, ആക്രമിക്കൂല. അവർ വിശ്വസിക്കൂല, ആക്രമിക്കൂല. ചില കാഫിരീങ്ങൾ അവർ വിശ്വസിച്ചിട്ടില്ലെങ്കിലും അവർ സഹായിക്കും. അബൂ താലിബ് ഉദാഹരണം. അബൂ താലിബ് വിശ്വസിച്ചില്ല, പക്ഷേ സഹായിയായി. അബൂ ലഹബ് വിശ്വസിച്ചില്ല, അക്രമിയായി ഫിറൗനെ പോലെ, അല്ലേ? ചിലർ സഹായിക്കാനുമില്ല, അക്രമിക്കാനുമില്ല, മാറി നിൽക്കും. ശരി, അപ്പോൾ കാഫിരീങ്ങളൊക്കെ ഒരുപോലെ അല്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ന ഹൗലായി ഖൗമുൻ കാഫിറൂൻ എന്ന് പറയാതെ അന്ന ഹൗലായി ഖൗമുൻ മുജ്രിമൂൻ എന്ന് പറഞ്ഞത്. കുഫറും ഉണ്ട്, കുഫറോടൊപ്പം എന്തുകൊണ്ട് അക്രമമുണ്ട്. അപ്പോൾ ഫദാ റബ്ബഹു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ റബ്ബിനോട് ദുആ ചെയ്തു. അന്നഹ, എന്തിന് ദുആ ചെയ്തു? ഈ വിഭാഗം ആളുകളെ പിടികൂടാൻ ദുആ ചെയ്തു. അതിൻ്റെ കാരണം പറയണത് അന്നഹ ഉലായി ഖൗമുൻ മുജ്രിമൂൻ, അവർ അക്രമികളായ കുറ്റവാളികളായ ഒരു വിഭാഗമാകുന്നു എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആ കബൂലാക്കി. അള്ളാഹു ആ ദുആ കബൂലാക്കി. ആ ദുആ കബൂലാക്കി എന്നത് അറിയിക്കാനാണ് ഈ ഫ. കണ്ടോ, ഈ ഫാക്കൊക്കെ വലിയ ധർമ്മമാണ് അറബി ഭാഷയിൽ. അതിനാണ് ഫാഉൽ ഫസീഹ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ജുംല തന്നെ, ഒരു വലിയ വാചകം തന്നെ അവിടെ എന്തായിരിക്കും? സൈലൻ്റ് ആയിരിക്കും. അത് അറിയിക്കാനാണ് ഫാഉൽ ഫസീഹ എന്ന് വ്യാകരണത്തിൽ പറയും. എന്ന് പറഞ്ഞാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ അള്ളാഹു കേൾക്കുകയും അദ്ദേഹത്തിന് അള്ളാഹു ഉത്തരം നൽകുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അസ്രി ബി ഇബാദി, അസ്രി ബി ഇബാദി. അസ്സലാമു റഹ്മത്തുള്ളാ. അസ്രി, എന്താ അസ്രി എന്ന് പറഞ്ഞാൽ? അസ്ര എന്ന് പറഞ്ഞാൽ രാപ്രയാണം നടത്തിയതാണ്. സുബ്ഹാനല്ലദി അസ്ര ബി അബ്ദിഹി, രാപ്രയാണം നടത്തി എന്നുള്ളതാണ് അസ്ര. സറ എന്നും പറയും, സറ അതേപോലെ അസ്ര, രണ്ടും രാപ്രയാണത്തിനെ പറയാം. സുബ്ഹാനല്ലദി അസ്ര ബി അബ്ദിഹി, ഇസ്രാഇനെ കുറിച്ച് പറഞ്ഞില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല രാപ്രയാണം നടത്തി. മിനൽ മസ്ജിദുൽ ഹറാമി ഇലൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്. ഇസ്രായിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ പ്രയോഗം, ഈ അസ്ര എന്നുള്ളതിൻ്റെ കൽപ്പനക്രിയാണ് അസ്രി, നീ രാത്രിയിൽ പ്രയാണം കുറിക്കുക, പോവുക.
സറാ എന്നും പറയും. അതുകൊണ്ടാണ് വൽ ഫജ്ർ വലയാലിൻ വശ്ഫഇ വൽ വത്ർ വല്ലൈലി ഇദ യസ്രി. യസ്രി ഈ സറയിൽ നിന്നാണ്, സറാ യസ്രി. അസ്രി അത് കൽപ്പനയാണ്, നീ രാത്രി പോവുക സഞ്ചരിക്കുക. ആരെയും കൊണ്ട്? ബി ഇബാദി എൻ്റെ ദാസന്മാരെയും കൊണ്ട്, എൻ്റെ ദാസന്മാരെയും കൊണ്ട്. അറിയ എൻ്റെ ദാസന്മാർ? ആ ഇസ്രായേൽ, ഇസ്രായേൽ ജനത, ഇസ്രായേൽ ജനത, ഇസ്രായേലരെയും കൊണ്ട് നീ രാപ്രയാണം നടത്തുക. ഇവിടെ ലൈലൻ എന്ന് പറഞ്ഞു, ശരിക്ക് അസ്രി എന്നാണ് അതിനെ എന്ത് കിട്ടി? രാപ്രയാണം എന്ന് കിട്ടി. പിന്നെ എന്തിനാ ലൈലൻ എന്ന് പറഞ്ഞ്? രാത്രിയിൽ രാപ്രയാണെന്നാണ്, രായിക്ക് രാമാനം പോകുക എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളങ്ങനെ പറയില്ലേ, രായിക്ക് രാമാനജ് ഇവിടുന്ന് വിട്ടു പോകണമെന്നറിയും. അതെന്തിനാ? ആ നേരം വെളുക്കുമ്പോൾ അതിന് കാത്തുക്കണ്ടെന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിർഔനെയും അവൻ്റെ ആളുകളെയും വളരെ ഹീനമായ രീതിയിലാണ് എന്ത് ചെയ്യണത്, ഹീനമായ രീതിയിലാണ് പിടികൂടുന്നത്. കാരണം അതിന് അതിനുമാത്രം അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടം നൽകി, അതിനുമാത്രം ഇടം നൽകി. നിങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ചരിത്രം ആരാ ചരിത്രം? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഫിർഔനെയും ചരിത്രമാണ്. ഓരോ സൂറത്തിലും വായിക്കുമ്പോൾ ഓരോ വിഷയങ്ങളാണ്, ആരുമായി ബന്ധപ്പെട്ട്? മൂസയും ഫിർഔനുമായിട്ട് ബന്ധപ്പെട്ട്. അവർ ചോദിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ കൊടുത്ത് അവർക്ക് പാഠമാകുന്നതിന് വേണ്ടതായ ദൃഷ്ടാന്തങ്ങൾ പലതും വൈവിധ്യമായി നൽകി. മാത്രമല്ല അവർക്ക് ദുരിതക്കയത്തിൽ അവരെ അകപ്പെട്ടപ്പോൾ മൂസാനോട് പറഞ്ഞ്, മൂസ നിൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുക, നീ അത് നീക്കി തന്നിട്ടുണ്ട് എങ്കിൽ, റബ്ബ് നീക്കി തന്നാൽ ഞങ്ങൾ മൂസ നിന്നിൽ വിശ്വസിച്ചോളാന്നാണ്. അങ്ങനെ അവർക്കേറ്റ ദുരിതങ്ങൾ മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നീക്കി, ഒന്നൊന്നല്ല പലതും നീക്കി, പലതും നീക്കി. അത് നമ്മൾ പിന്നെ സൂറത്ത് ആറാഫിൽ വായിക്കുന്നുണ്ട്, വലക്കത് അഹദിന ആല ഫിർഔന ബിസ്സിനീന വനഖ്സിം മിന സമറാത്ത്. ഫിർഔന്റെ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല കാലക്കെടുതികൾ കൊണ്ട്, സിനി എന്ന് പറഞ്ഞാൽ കാലക്കെടുതികൾ, അതേപോലെ വനഖ്സിം മിന സമറാത്ത് ഫലങ്ങളിലുള്ള ക്ഷാമം കൊണ്ട് ഒക്കെ പിടികൂടി. അതേപോലെ തന്നെ അതിനെ തുടർന്ന് ഫാർസ് വേറെയും അള്ളാഹു സുബ്ഹാനഹു വതആല തുടർന്ന് ചില വചനങ്ങൾക്ക് ശേഷം പറയുന്നുണ്ട്, ഫർസൽന അലൈഹി മുത്തൂഫാന വൽ ജറാദ വൽ ഖുമ്മല വദ്ദഫാദിയ വദ്ദം ആയാത്തി മുഫസ്സലാത്ത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രളയം കൊണ്ട്, പേന് കൊണ്ട്, തവള കൊണ്ട്, അതേപോലെ തന്നെ രക്തം കൊണ്ട്, ഇങ്ങനെ പലതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ പരീക്ഷിച്ച്. എന്നിട്ട് അവർ പറയുകയാണ് ഇതൊക്കെ ഞങ്ങളിൽ നിന്ന് പോയി കിട്ടുകയാണെങ്കിൽ മൂസ ഇങ്ങനെ വിശ്വസിക്കുന്നു. അതൊന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് വേണ്ടി ദുആ ചെയ്തു, അതൊക്കെ പോയി. എന്നിട്ടും അവരെന്ത് ചെയ്ത്? വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, പിന്നെ അവർ ദിവ്യത്വം ജലിപ്പിച്ച്, അള്ളാഹുക്ക് അവകാശപ്പെട്ടത് അവർ ജലിപ്പിച്ച്, പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ കൊല്ലാനുള്ള ശ്രമം ഇതൊക്കെയായി. അപ്പോഴാണ് എന്ത് ചെയ്തത് അള്ളാഹു സുബ്ഹാനഹു വതആല? കുറേ കാലത്തെ ഇടനൽകലിന് ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യുന്നത്, അവരെ പിടികൂടുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഫാസ്രി ബി ഇബാദി ഇസ്രായേലരാകുന്ന എൻ്റെ ദാസന്മാരെയും കൊണ്ട് നീ പോവുക. ലൈലൻ രായിക്ക് രാമാനൻ എന്ന് പറഞ്ഞാൽ നേരം വെളുക്കത്തിന് കാത്തിക്കരുത് എന്നർത്ഥം, പെട്ടെന്ന് പോകാൻ, അതാണ് അതിൻ്റെ ഉദ്ദേശം. അസ്രി എന്ന് പറഞ്ഞാൽ തന്നെ രാപ്രയാണം നടത്തുകയാണ് പറയുന്നത്. പക്ഷേ ലൈലൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാ? അത് രായിക്ക് രാമാനം എന്ത് ചെയ്യണം, ഇവിടുന്ന് വിടണം, ഈജിപ്തിൽ നിന്ന് വിടണം എന്ന് അള്ളാഹു പറയണം. ഇന്നക്കും മുത്തബഊൻ, എന്താ ഇന്നക്കും മുത്തബഊൻ? ഇന്നക്കും തീർച്ചയായും, കാരണം എന്നുള്ള അർത്ഥമുണ്ട്, തീർച്ചയായും നിങ്ങൾ മുത്തബഊൻ, മുത്തബഊൻ എന്ന് പറഞ്ഞാൽ പിന്തുടരപ്പെടുന്നവരാണ്, പിന്തുടരപ്പെടുന്നവരാണ് എന്ന് പറഞ്ഞാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഇസ്രായേലരെയും വേറൊരു വിഭാഗം ചെയ്യുന്നുണ്ട്, പിന്നിൽ വരുന്നുണ്ട് അവരുടെ പിന്നിൽ. അപ്പോൾ ഇവർ പിന്തുടരപ്പെടുന്നവരാണ്, മുത്തബഊൻ. ഇന്നക്കും മുത്തബഊൻ, കാരണം നിങ്ങൾ മുത്തബഊൻ, പിന്തുടരപ്പെടുന്നവരാണ്. വത്രുഖിൽ ബഹർ, വത്രുഖ് നിങ്ങൾ വിട്ടേക്കുക, വിട്ടേക്കുക. മൂസായോട് അള്ളാഹൻ്റെ കൽപ്പന, ഉത്രുഖ് വത്രുഖ് സമുദ്ര അൽ ബഹർ, സമുദ്രത്തെ നിങ്ങൾ വിട്ടേക്കുകയും ചെയ്യുക. എങ്ങനെ വിട്ടേക്കുക? റഹ്വൻ, റഹ്വൻ, റഹ്വൻ എന്ന് പറഞ്ഞാൽ അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് സാക്കിനൻ, സാക്കിനൻ എന്നർത്ഥമുണ്ട്. രണ്ട് മഫ്തൂഹൻ, തുറന്ന നിലയിൽ, അല്ലെങ്കിൽ ദാ ഫത്ഹിൻ, വത്രുഖിൽ ബഹർ സമുദ്രത്തെ നിങ്ങൾ വിട്ടേക്കുകയും ചെയ്യുക. റഹ്വൻ, റഹ്വൻ എന്ന് പറഞ്ഞാൽ ശാന്തമായ നിലക്ക്, അല്ലെങ്കിൽ തുറക്കപ്പെട്ട നിലക്ക്, തുറക്കപ്പെട്ട നിലക്ക്.
ഇന്നഹും കാരണം അവർ ജുന്ദും മുഗ്റഖൂൻ, ജുന്ദുൻ ജുന്ദ് സൈന്യമാണ്, മുഗ്റഖൂൻ മുക്കി കൊല്ലപ്പെടുന്ന, മുഗ്റഖ് അഗ്റഖ എന്നാണ് മുക്കി കൊന്നു, മുഗ്റഖ് മുക്കി കൊല്ലപ്പെട്ടവൻ, മുഗ്റഖൂൻ മുക്കി കൊല്ലപ്പെടുന്നവർ, കാരണം അവർ മുക്കി കൊല്ലപ്പെടുന്നവരാകുന്നു. ഇത് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് ഇതൊക്കെ വളരെ ചുരുക്കിയാണ്, വിശദമായ കഥ അവതരിപ്പിക്കല്ലേ, പിന്നെ ആളുകൾക്ക് പാഠമായതെന്തോ അത് പ്രതിപാദിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആലനോട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, ദുആ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു തആല ആ ദുആ കബൂലാക്കി. അള്ളാഹു പറഞ്ഞു മൂസാനോട് ജായിക്ക് രാമാനം വിടാൻ പറഞ്ഞു, മനസ്സിലായി. അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലരെ എന്ത് ചെയ്തിരുന്നു, അറിയിച്ചിരുന്നു. അങ്ങനെ ഇസ്രായേലരെയും കൊണ്ട് പുറപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു തആല പുറപ്പെടാൻ പറഞ്ഞ്, പക്ഷേ എങ്ങനെയായിട്ടും സമുദ്രം മാർഗേണ വഴി തെളിയണില്ല, സമുദ്രം മാർഗേണ മൂസാക്ക് വഴി തെളിയണില്ല, സമുദ്രത്തിന് നേരല്ലേ പോകേണ്ടത്, അല്ലാഹു പോകാൻ പറഞ്ഞു രാഹിക്ക് രാമാനം. പക്ഷേ നോക്കുമ്പോൾ വലൈക്കും സലാം വഴി തെളിയണില്ല മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക്. ഇബ്നു ഹിബ്ബാൻ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. അപ്പോൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ആകെ പ്രയാസപ്പെടുകയാണ് ഏത് ഭാഗത്തേക്ക് പോകണം സമുദ്രം കിട്ടാൻ. അപ്പോൾ പിന്നെ രണ്ട് പുരോഹിതന്മാർ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറഞ്ഞു, മൂസ പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഇസ്രായേലിയരെ ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവന്നത്, എവിടേക്ക്, ഈജിപ്തിലേക്ക്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ജീവിച്ച നാളിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പിന്നെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ആ ആവശ്യം അത് പിന്നെ എന്താന്ന് വെച്ചാൽ, ഇസ്രായേലിയരെന്നാണോ ഈജിപ്റ്റ് വിട്ടു പോകുന്നത്, ഈജിപ്റ്റ് വിട്ടു പോകുന്നത് അന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മയ്യത്ത് ജനാസ അത് ഈജിപ്റ്റിലാണ് സംസ്കരിക്കപ്പെട്ടത്, ഈജിപ്റ്റിൽ അതൊരു പെട്ടിക്കകത്താണ്, അത് ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിയർ ഇപ്പോൾ ഇവിടെ ഉള്ളത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കുമ്പം വലിയൊരു വിഭാഗം, അവർ കനാനികളാണ്, നബുത്തികൾ എന്ന കനാനികളാണ്. അപ്പോൾ കനാൻ ദേശത്തു നിന്ന് കുടിയേറിയവരാണ് ഈജിപ്റ്റിലേക്ക്, ആര് മിസ്രി അല്ല മിസറിലേക്ക് ഇസ്രായേലിയർ. അത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാലത്ത്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ മരിച്ച്, അപ്പോൾ അന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചതിൻ്റെ മുമ്പ് വസീയത്താണ്, എന്നാണോ ഇസ്രായേലിയർ ഈജിപ്റ്റ് വിട്ട് പോകുന്നത്, കനാനിലേക്ക് മടങ്ങുന്നത് അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്ന് പോകുന്നത്, അന്ന് തൻ്റെ മയ്യത്ത് കൊണ്ടുപോകണം, ഇവിടെ നിർത്തു കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ വഴി പ്രാപിക്കാൻ കഴിയാത്ത എല്ലാ ഇസ്രായേലിയരും പോകല്ലേ ഇനി, അപ്പം യൂസുഫ് നബീൻ്റെ വസീയത്ത് നടപ്പിലാക്കണം. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്, ആർക്കാണ് പിന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എവിടെ അടക്കം ചെയ്തപ്പെട്ടതെന്നറിയാ, കാരണം അതാർക്കും അറിയില്ല, മൂസാക്കും അറിയില്ല അല്ലേ. അപ്പോൾ പിന്നെ പറഞ്ഞു, ഒരു ഇസ്രായേലിയരിലെ ഒരു അജൂസ്, ഒരു വൃദ്ധ സ്ത്രീയുണ്ട്, ഒരു വയസ്സായ പെണ്ണ്, അതിന് മാത്രമേ അറിയുള്ളൂ എവിടെയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അടക്കം ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഇസ്രായേലിയരിലെ ഒരു അജൂസിനെ അറിയുള്ളൂ, വൃദ്ധ സ്ത്രീക്കേ അറിയുള്ളൂ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കഥ പറയാൻ തന്നെ കാരണം, ഈ സംഭവം പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒരിക്കലും അറാബി മദീനയിൽ വന്നു, അറാബി. അപ്പോൾ അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തൊക്കെയോ സേവനം ചെയ്ത്, അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു അറാബിനോട്. അപ്പോൾ അറാബിയല്ലേ, പിന്നെ അയാളുടെ ആ പിന്നെ ഗ്രാമീണത സംസ്കാരത്തിൽ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ഒട്ടകത്തിനെ തരണം, പിന്നെ എനിക്ക് ഭാര്യയും കുട്ടികളുണ്ട്, അവർക്ക് കുറച്ച് ആടിനെയും തരണം. ഒട്ടകം ഞാൻ ചോദിച്ചു, ഒട്ടകത്തെ ഞാൻ ചോദിച്ചത് എനിക്ക് ആ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് സഞ്ചരിക്കാനും കാര്യത്തിനും വേണ്ടിയിട്ടാണ്. ആടുകളെ ചോദിച്ചത് എൻ്റെ കുട്ടികൾക്കും ഭാര്യയ്ക്കും ഒക്കെ പാൽ ഇറന്ന് കുടിച്ച് ജീവിക്കാനാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അത് സഹാബികളും കേട്ട്, അപ്പോൾ ഇതൊരു അറബിൻ്റെ സ്വഭാവം അതല്ല, അതിലേക്കാൾ ഇത് സഹാബികൾ കേട്ടത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇസ്രായേലിയരിലെ ഒരു കിളവി പെണ്ണ്, വയസ്സായ പെണ്ണുണ്ട്, അവരുടെ പിന്നെ ഒരു ആവശ്യം പോലെ ഒരാവശ്യം നിങ്ങൾക്ക് ആ പെണ്ണിനെ പോലെ ആയിക്കൂടെ എന്ന് റസൂലുള്ള പറഞ്ഞ്, ഇസ്രായേലിയരിലെ ഒരു കിളവി പെണ്ണിനെ പോലെ നിങ്ങൾക്ക് ആയിക്കൂടെ എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കാരണം പിന്നെ എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ റബിയത്തുൽ അസ്ലമിനോട് ചോദിച്ച് എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന്, റസൂലുള്ളാഹ് ഒരു സേവനം ചെയ്തത്, അപ്പോൾ റബിയ എന്താ പറഞ്ഞത്, സ്വർഗത്തിൽ നിങ്ങളോടൊപ്പം ഒരിടം എന്നാണ് അല്ലേ, സഹവാസം എന്നാണ് പറഞ്ഞത്. അതാണ് ഉന്നതമായ താല്പര്യം, ഈ ദുനിയാവിലെ ചിലതിനേക്കാൾ എന്താണ് നമ്മളുടെ മനോ
ഇതുണ്ടല്ലോ, പിന്നെ തീരുമാനം അത് ഉന്നതമായിരിക്കണം എപ്പോഴും. അപ്പോൾ നിസ്ലാസ്ലം മതങ്ങൾ എന്തെങ്കിലും വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ അറാബിയല്ലേ, ഒരു ഒട്ടകം വേണം കുറച്ച് ആടുകളെയും വേണം പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം മതങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾക്ക് ഇസ്രായേലിയരിലെ ഒരു കിളവിയുടെ പോലെ ആവണ ആയിക്കൂടെ എന്ന് റസൂലുള്ള ചോദിച്ചു. എന്നിട്ട് റസൂലുള്ള ഇത് പറയാണ്, എന്താണ് ആ കിളവി? അപ്പോൾ യൂസുഫ് നബിയുടെ ജനാസ എവിടെയുള്ളതെന്ന് ആർക്കേ അറിയുള്ളൂ, ഈ കിളവിക്ക് അറിയുള്ളൂ. അപ്പോൾ അവരെവിടെയെന്ന് ചോദിച്ചപ്പോൾ അവരെ കാണിച്ചു. അങ്ങനെ അവരോട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്, എവിടെയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനാസ? അപ്പോൾ ആ കിളവി പറയാണ്, ഞാനതിനെക്കുറിച്ച് നിന്നോട് പറയില്ല മൂസ, ഹത്താ തുഅ്തിയനി ഹുക്മി, എൻ്റെ ആവശ്യം നിങ്ങൾ എനിക്ക് തരണേ വരെ, എൻ്റെ ആവശ്യം എനിക്ക് നിങ്ങൾ തരണേ വരെ. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, അമ്മ ഹുക്മുക്ക്, എന്താങ്ങളെ ആവശ്യം, ആവശ്യം എന്താ? അപ്പോൾ ആ കിളവി പറയാണ്, അൻ അക്കൂന മാക്ക ഫിൽ ജന്ന, അൻ അക്കൂന മാക്ക ഫിൽ ജന്ന, എന്തതിൻ്റെ അർത്ഥം? ആ കിളവി പറയാണ്, വയസ്സായ അമ്മ പറയാണ്, എനിക്ക് നിങ്ങളോടൊപ്പം സ്വർഗത്തിലെത്തണം ആവണം. അള്ളാഹു അക്ബർ. വയസ്സായ ഒരു സ്ത്രീയാണ്, എനിക്ക് മൂസ നിങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരിടം കിട്ടണം, അതാണ് എൻ്റെ ആവശ്യം, അത് തരണം. അപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കൊടുക്കാൻ പറ്റിയ വിഷയം അത്. അപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അത് കൊടുക്കാൻ, അത് പറയാൻ നീരസം പ്രകടിപ്പിച്ചു, മനസ്സിലല്ലേ, അനിഷ്ടം പ്രകടിപ്പിച്ചു. പക്ഷേ അള്ളാഹു സുബാൻ തല ഇടപെട്ട്, കാരണം എന്താ, അള്ളാഹു കൊടുക്കാൻ, അള്ളാഹു കൊടുക്കാൻ യോഗ്യനല്ലേ. അള്ളാഹു സുബാന തല ഇടപെട്ടിട്ട് പറഞ്ഞ്, അവരുടെ ഹുക്കും അവർക്കുണ്ടാകും എന്ന് മൂസ പറയൂ പറഞ്ഞ്, മനസ്സിലല്ലേ, അവരെന്താണ് ആവശ്യപ്പെട്ടത് അവർക്കുണ്ടാകും. അപ്പോൾ അത് പറഞ്ഞപ്പോൾ സ്ത്രീ പറഞ്ഞ്, ഒരു തടാകം കാണിച്ച്, ഒരു വെള്ളമുള്ള സ്ഥലം കാണിച്ച്, എന്നിട്ട് ആ വെള്ളം അവിടുന്ന് കോരി ഒഴിക്കാൻ പറഞ്ഞു. കോരി ഒഴിക്കാൻ പറഞ്ഞപ്പോൾ ആ തടാകത്തിന് മധ്യത്തിൽ കുഴിക്കാൻ പറഞ്ഞു. അപ്പോൾ കുഴിച്ചപ്പോൾ അവിടുന്ന് ഈ പിന്നെ ബോക്സ് ഉണ്ടല്ലോ, ജനാസ വെച്ച മയ്യത്ത് വെച്ച പെട്ടി, അത് എടുത്ത് എടുത്തിട്ട് അത് കരയിലേക്ക് വെച്ചപ്പോൾ ഹദീസിൽ കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മതങ്ങൾ പറയാണ്, ഫൈദ ത്വരീഖു മിസ്ല ദൗഇ നഹാർ, പകൽ വെട്ടം കണക്കെ സമുദ്രമാർഗേണ വഴി വെളിച്ചം ഉണ്ടല്ലോ, വഴി തെളിയിച്ചു എന്നാണ്. സമുദ്രത്തിലേക്കുള്ള വഴി ആ ജനാസയിൽ നിന്ന് അങ്ങനെ വെളിച്ചം തെളിയിച്ചു. അങ്ങനെ ആ വഴിയാണ് അവർ പോയത്, മൂസായും ഇസ്രായേലിനും പോയത്. ഏതോടൊപ്പം? ആ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനാസയോടൊപ്പം, മയ്യത്തോടൊപ്പം. നബിമാരുടെ ജനാസ, ഭൗതിക ശരീരം അത് മണ്ണ് തിന്നൂല, മനസ്സിലായില്ലേ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ ആ ജനാസയുമായിട്ടാണ് പിന്നെ ഈജിപ്റ്റ് വിട്ടത് എന്നുള്ളതാണ് ചരിത്രം. ഏതായാലും പിന്നെ അതാണ് ആ പ്രയാണത്തിൻ്റെ പ്രത്യേകത. ഹദീസിൽ വന്ന് ഞാൻ ഉണർത്തിയെന്ന് മാത്രം. ഫഅസ്രി ബിഇബാദിലൈലൻ, രായിക്ക് രാമാനം, എൻ്റെ ദാസന്മാരെയും കൊണ്ട് മൂസ നിങ്ങൾ പുറപ്പെടുക. ഇന്നക്കും മുത്തബഊൻ, ഇന്നക്കും, കാരണം നിങ്ങൾ മുത്തബഊൻ, പിന്തുടരപ്പെടുന്നവരാണ്. എന്നാൽ ഫിറഔനും കൂട്ടരിങ്ങളെ പിന്നാലെ വരുന്നുണ്ട്. അതുകൊണ്ട് നേരം വെളുക്കുമ്പോൾ അതിന് കാത്തു നിൽക്കേണ്ട, രാത്രി തന്നെ വിടാൻ പറഞ്ഞു. വത്രുഖിൽ ബഹർ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സമുദ്രത്തിലെത്തി, സമുദ്രമൊക്കത്തെത്തി. അപ്പോൾ ഇത്തേക്ക് ഫിറഔനും കൂട്ടരും ബാക്കിൽ, സമുദ്രം മുന്നിൽ. ഇന്ന മുദ്രക്കൂൻ, ഇസ്രായേലിയർ പറയുന്നത് ഇപ്പം നമ്മളെ പിടികൂടും. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പ്രതികരിച്ചു, കല്ല ഇന്ന മഅയ റബ്ബി, ഒരിക്കലും പിടികൂടില്ല, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് എന്ന് പറഞ്ഞു, ആ വടി കൊണ്ട് സമുദ്രത്തിൽ തല്ലാൻ പറഞ്ഞു, സമുദ്രത്തിൽ തല്ലാൻ പറഞ്ഞു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വടി അടിച്ചു, സമുദ്രം പിളർന്നു, സമുദ്രം വെള്ളം വഴിമാറി. മാത്രമല്ല ആ വഴിമാറിയ സമുദ്രം അതുക്കൽ തൗതിൽ അറിയുന്നതാണ്, വലിയ രണ്ട് പർവ്വതങ്ങൾക്ക് സമാനം മാറി വെള്ളം, ഇങ്ങനെ വെള്ളമല്ല മാറിയിട്ടുണ്ട് എങ്കിൽ എന്തുണ്ടാവും, ആ മാറിയ വെള്ളം ഉണ്ടല്ലോ അത് രണ്ട് മലകൾക്ക് സമാനം, മലകൾക്ക് സമാനം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അകന്ന് മാറി നിന്നു. മാറി നിൽക്കുമ്പോൾ വെള്ളമല്ല അത്, വെള്ളം ഇങ്ങനെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ എന്താ അല്ലേ, അതുകൊണ്ട് കാണാം അത് അനക്കല്ലാതെ നിന്നു എന്നാണ്. നമ്മളിപ്പോൾ ഒരു ജെല്ലി ആണെങ്കിൽ തന്നെയോ ഇളകിക്കൊണ്ട് നിൽക്കും അല്ലേ, ഇത് വെള്ളമാണെന്ന് മാറിയിരിക്കുന്നത് മല പോലെ, അത് അനക്കല്ലാതെ ഇളക്കല്ലാതെ മല പോലെ മാറി നിന്നു. മാത്രമല്ല സമുദ്രത്തിന് നടുവിൽ ഒരു വഴി തെളിയാണ്. ആ വഴിയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ത്വരീഖൻ യബസാൻ, എന്താ ത്വരീഖൻ യബസാൻ എന്ന് പറഞ്ഞാൽ ചീതല്ലാത്ത, ചീതല്ലാത്ത എന്ന് പറഞ്ഞാൽ ആ ഒരു നനവും ഇല്ലാത്ത വെള്ളം വഴി, ഒട്ടും ഈറനണിയാത്ത, ഒട്ടും നനവില്ലാത്ത ഉണങ്ങിയ വഴി. വെള്ളം മാറി നിന്നപ്പോഴോ, ആ വെള്ളം മാറി നിന്നപ്പോൾ എന്തോ ഒരു ഖരവസ്തുവിനെ മാറ്റി നിർത്തിയതുപോലെ
ദ്രാവകം ഖരവസ്തുവിനെ പോലെ പെരുമാറണം, മറിക്കണം. അപ്പോൾ ശാന്തമായിട്ട് എന്ത് ചെയ്തു? വെള്ളം മാറി നിന്നു. സമുദ്ര മാർഗം എന്ത് ചെയ്തു? തുറക്കും ചെയ്തു, തുറക്കും ചെയ്തു. വത്രുക്കിൽ ബഹർ, സമുദ്രത്തെ നിങ്ങൾ വിട്ടേക്കുകയും ചെയ്യുക. റഹ്വൻ, റഹ്വൻ എന്ന് പറഞ്ഞാൽ ശാന്തമായി, ശാന്തമായിട്ടാണ് മാറിയുന്നത്, അതേപോലെ വിട്ടേക്കുക. അതേപോലെ തന്നെ വാ ഫത്ഹിൻ, സമുദ്രം തുറന്നു, തുറന്നു മാറിയിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ വിട്ടേക്കാൻ പറഞ്ഞു, അതേപോലെ വിട്ടേക്കാൻ പറഞ്ഞു. റഹ്വൻ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്, ശാന്തമായി എന്നും അർത്ഥമുണ്ട്, തുറന്നു എന്നും അർത്ഥമുണ്ട്. അപ്പോൾ തുറന്ന നിലയിൽ ശാന്തമായി സമുദ്രത്തെ വിട്ടേക്കാൻ ആര് പറഞ്ഞു? അള്ളാഹു സുബ്ഹാന തആല ആരോട് പറഞ്ഞു? മൂസാ നബിനോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് പറഞ്ഞ്? എന്തുകൊണ്ടാണ് ഈ കാര്യം മൂസാ നബിനോട് അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞ്? എന്തുകൊണ്ടായിരിക്കാമാ പറഞ്ഞ്? ആരാണ് നിങ്ങൾ? അവർ അറിയാതിരിക്കുക, അറിയാതിരിക്കാനൊന്നുമില്ല, കാണുകയാണ് അവർ. മറ്റൊരു പറയണല്ലോ, എപ്പോൾ നമ്മളെ പിടിക്കും എന്നറിയില്ലേ. ഒന്നിച്ചു വരാൻ. അതായത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലിയരും മൂസയും കടന്നപ്പോണ്ടല്ലോ, ഇനി ആരും ഇസ്രായേലിയരില്ല, മറ്റൊരാളാണെങ്കിലും പിടിക്കാൻ പിന്നാലെ വരുന്നുണ്ട്. അവർ തങ്ങളെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും ഒന്ന് വടിയടിക്കാൻ തീരുമാനിച്ചു. എന്തിന്? സമുദ്രം കൂടാൻ വേണ്ടിയിട്ട്. സമുദ്രം കൂടാൻ, കൂടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കടന്നു വരാൻ പറ്റൂല. പറഞ്ഞ മനസ്സിലായ? സമുദ്രം വീണ്ടും അവിടെ കൂടിയാൽ കടന്നു വരാൻ, അവർക്ക് കടന്നു വരാൻ പറ്റൂല. അതേസമയം തുറന്നിരിക്കുകയാണെങ്കിലോ അവർ പിന്നാലെ വരും. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനും അവൻ്റെ സൈന്യവും തങ്ങളുടെ പിന്നാലെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും സമുദ്രത്തിൻ്റെ അവിടെ അടിക്കാൻ തീരുമാനിച്ചു, വെള്ളം അവിടെ കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയണില്ല, അടിക്കണ്ട. വത്രുക്കിൽ ബഹർ റഹ്വൻ, സമുദ്രം എങ്ങനെയാണോ തുറന്നിരിക്കുന്നത്, എങ്ങനെയാണോ വെള്ളം ശാന്തമായി ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്, അതേപോലെ വിട്ടേക്കാൻ പറഞ്ഞു. കാരണം അള്ളാഹ്ക്ക് അതിൽ വേറെ ചില തീരുമാനങ്ങളുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, നമ്മൾ നാട്ടിൽ ഈ റഹ്വൻ എന്നുള്ളതിന് ചില ആളുകൾ അർത്ഥം കൊടുത്തിട്ട് ഈ സൂറത്തിനെയും അല്ല, സൂറത്തിനല്ല, ഈ സൂറത്തിൻ്റെ ആശയത്തെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശത്തെയും തകിടം മറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ നാട്ടിൽ ചേകനൂർ മൗലവിൻ്റെ ചിന്താഗതിക്കാർ, ചേകനൂരല്ല, അസ്തഗ്ഫിറുല്ലാഹ്, അതിന് മുമ്പൊരാൾ, സി എൻ അഹമ്മദ് മൗലവി എന്ന് പറയുന്ന ആ ചിന്താധാരയിൽപ്പെട്ടവർ പറയുന്നത്, അവർ ശരിക്കും അവരുടെ പിന്നെ ഈ വിദണ്ഡം, ഒരിക്കലും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ വടിയടിച്ച് സമുദ്രത്തെ പിളർത്തി സമുദ്രം മാറുകയാണ് രക്ഷപ്പെട്ടു എന്നുള്ളത് അവർ പറയില്ല. കാരണം അവർ ഈ മുഅ്ജിസത്തിന് നിഷേധിക്കുന്നവരാണ്. അവർക്കൊക്കെ ബുദ്ധിയിൽ തൂങ്ങണം, അവരുടെ ബുദ്ധിയിൽ, ബുദ്ധിയിലല്ല, ബുദ്ധിയിൽ ഇതൊക്കെ തൂങ്ങണ കാര്യങ്ങളേ ഉള്ളൂ, പക്ഷേ അവരുടെ ബുദ്ധിയിൽ തൂങ്ങണം. അത് കാരണത്താൽ തന്നെ അവർ ഈ മുഅ്ജിസത്തുകളൊക്കെ നിഷേധിക്കും. മനസ്സിലായില്ല? എല്ലാ മുഅ്ജിസത്തുകളെ അവർ നിഷേധിക്കും, ഒക്കെ അവർ പിന്നെ അവരുടെ ബുദ്ധിയിൽ തെളിയുന്ന അന്ധവിശ്വാസങ്ങളാണ് അവരെന്ത് ചെയ്യുക, കൊടുക്കുക. അപ്പോൾ സമുദ്രത്തിൽ അടിച്ചിട്ടില്ല അവിടെ വത്രു, അള്ളാഹു പറയണ വത്രുക്കിൽ ബഹർ, ബഹറിനടിക്കാനാണ് പറയണത്. ഫഅഗ്റഖ്നാഹും ഫിൽ യം, എം പറഞ്ഞെങ്കിൽ ആ കടലിൽ അള്ളാഹു അവരെ മുക്കിയെന്നാണ്. ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവർക്ക് വിഷയം എങ്ങനെ ഇപ്പോൾ ഒരു വടി കൊണ്ട് ഒരാൾ അടിക്കുമ്പോൾ സമുദ്രം അടുത്ത് പിളരുക അല്ലേ, ഇതൊക്കെ എന്ന അവരുടെ ഭാഷ. അപ്പോൾ അവരോട് ചോദിക്കാൻ, അപ്പോൾ എങ്ങനെയായിരിക്കും ഫിറാവുനിൽ നിന്നും അവൻ്റെ ആളുകളിൽ നിന്നും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ടത്? അപ്പോൾ സി എൻ നെപ്പോലുള്ളവരുടെ ഒരു അന്ധവിശ്വാസം, അത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ഒരു കയങ്ങളൊക്കെ ഉള്ള ഒരു തോടോ പുഴയോ എന്നെ പോലെയായിരുന്നു, കയങ്ങളൊക്കെ ഉള്ള ഒരു തോടോ വഴിയൊക്കെ ആയിരുന്നു അവർ പോകുന്ന വഴി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ആടിനൊക്കെ മേച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈജിപ്തിൽ നിന്ന് മരുഭൂമിയിലേക്കും ഒക്കെ നടന്ന ശീലമുള്ളതുകൊണ്ട്, പിന്നെ മൂസ അടുത്ത് വടിയുണ്ടല്ലേ, വടിയുണ്ട്. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വടി ഇങ്ങനെ കുത്തി ആയല്ലാത്തോടത്ത് കൂടിയൊക്കെ മൂസ അലൈഹി സ്വലാം നടന്ന്, അവരുടെ പിന്നാലെ ആരും നടന്ന്, ഫിറൗൻ നടന്ന് പോലെ അങ്ങോട്ട് അക്കരെ പറ്റി, എന്നാൽ ഓന വടി കുത്തി അങ്ങനെ കുണ്ടുണ്ടോ കുഴിയുണ്ടോ എന്നുള്ളതൊക്കെ നോക്കി. ഫിറൗനും കൂട്ടർക്കും വടിയില്ലല്ലേ, അവരെന്ത് ചെയ്ത് കയത്തിൽ വീണ് മുങ്ങിയെന്നാണ്. വളരെ ലാഘവത്തിലാണ് ഇതൊക്കെ പറയുന്നത്. ഇത് സ്വീകരിക്കാൻ ബുദ്ധിയുണ്ടെന്നും ഇത് സ്വീകരിക്കാൻ ബുദ്ധിയില്ല എന്നുള്ളതാണ് അവരുടെയൊക്കെ പ്രത്യേകത. ഏതായാലും അപ്പോൾ ഇവിടെ ഈ റഹ്വൻ എന്നുള്ളതുണ്ടല്ലോ, അതിന് അവർ പറയണത് വത്രുക്കുൽ ബഹ്റ റഹ്വൻ, സമുദ്രത്തെ നിങ്ങൾ റഹ്വാക്കി വിടുക എന്നുള്ളതിന് അവർ പറയണത്, ഈ റഹ്വൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉയർന്നതും താഴ്ന്നതുമായ സ്ഥലം എന്നാണ്.
ഉയർന്നതും താഴ്ന്നതും, കയുള്ളതും കയില്ലാത്തതും. ആ അങ്ങനെ റഹ്വൻ എന്നുള്ളതിനൊരു അർത്ഥമല്ല, അങ്ങനെ അങ്ങനെ ഒരു അർത്ഥമല്ല. പിന്നെ ഈ അവരുടെ വാദം വെക്കാൻ വേണ്ടിയിട്ട് അവർ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുമ്പോൾ അതിൽ മുറിയണതാണത്. സമുദ്രത്തെ റഹ്വനായിട്ട് വിടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമുദ്രത്തിൽ എന്നിട്ട് കുന്നുള്ള സ്ഥലമുണ്ട്, കുഴിയുള്ള സ്ഥലമുണ്ട്, അതങ്ങനെ തന്നെ വിടഞ്ഞ് തൂർക്കാനും നിൽക്കേണ്ട. ഞാൻ ഫിറോനും കൂട്ടറും പിന്നാലെ വരുന്നുണ്ട് അതിൽക്ക് പോലെ ഈ കയത്തിൽ വീണിട്ട് ചാകാൻ എന്നുള്ള നിലക്കാണ് എന്ത് ചെയ്യണത് ഈ പിന്നെ ഇവർ ഈ അർത്ഥം വെച്ചത്, മനസ്സിലെ? അത് മഹാ വിഡ്ഢിത്വവും മഹാ തെറ്റുമാണ്. ഒന്നാമത് പിന്നെ ഈ അള്ളാഹുവിൻ്റെ ദീനിനെ ഈ ബുദ്ധി കൊണ്ട് അളക്കുക എന്നുള്ളതുണ്ടല്ലോ, ശരിക്കും ബുദ്ധി കൊണ്ട് ദീനിനെ അളക്കാം, പക്ഷെ എന്ത് ബുദ്ധിയായിരിക്കണം? കേടില്ലാത്ത നല്ല ബുദ്ധിയായിരിക്കണം. ബുദ്ധി പ്രയോഗിക്കാനല്ലേ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. പക്ഷെ അവർ എന്ത് ചെയ്തു? അവരുടെ ബുദ്ധി അവർ വികലാക്കി, എന്നിട്ട് ആ വികലമായ ബുദ്ധി കൊണ്ട് അവരെന്ത് ചെയ്ത് അളന്നു. അതാണ് വലിയ പിന്നെ പ്രശ്നമായി മാറിയത്, അവർക്ക് പ്രശ്നമായി മാറിയത്. അതുകൊണ്ട് തന്നെ അവർ വലിയ ഭാഷാ പ്രയോഗത്തിൻ്റെയും ഭാഷാ സാഹിത്യത്തിൻ്റെയും ആളുകളായിട്ടാണ് അവർ പറയാറുള്ളത്. പക്ഷെ അവർ ചെന്ന് ചാടുന്നത് മുഴുവൻ പണ്ട് പട്ടരൻ നായിക്കാട്ടത്ത് ചാടിയാറല്ലേ, അതേപോലെയാണ് കാലുത്തിയിൽ നിൽക്കും ചെയ്തു, പിന്നെ മുപ്പർ പിന്നെ ഇരിപ്പിടത്തിൽ അവിടെ അതിലിരിക്കും ചെയ്തു വരല്ലേ, അതേപോലെയാണ് അവർ ചെന്ന് ഓരോ പ്രശ്നങ്ങളിലും പെടൽ. അത് കുറേ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു പ്രത്യേകത, അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം തഫ്സീർ എഴുതുമ്പോൾ അതിൻ്റെ രണ്ടാം പകുതിയും തുടങ്ങാൻ തന്നെ കാരണം എന്താ, ഈ കൂട്ടരുടെ ഈ ക്രൂര വിനോദങ്ങളാണ് ഈ തഫ്സീറിന് നേരെ. അതുകൊണ്ട് തന്നെ അമാനി മൗലവി വളരെ സുന്ദരമായ മറുപടിയാണ് ഈ ഈ ഇൻ്റലക്ച്വൽ മൂവ്മെൻ്റ് എന്നതിന് പറയുക. ഇൻ്റലക്ച്വൽ മൂവ്മെൻ്റ് അക്കലാനികൾ എന്നുള്ളതിന് അവരുടെ ഈ വിതരണങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഏതായാലും ഇവിടെ ഞാനിത് പറയാൻ പ്രത്യേകം ഉണർത്താൻ കാരണതാണ്, ഈ സി എൻ അഹമ്മദ് മൗലവി പിന്നെ ഈ വെള്ളത്തിലിങ്ങനെ വടികുത്തി വടികുത്തിയിട്ടാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ആയോ കൊണ്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് മൂസ നബി രക്ഷപ്പെട്ടത്, പിന്നാലെ ഇസ്രായേലിൽ രക്ഷപ്പെട്ടത് എന്ന് ഈ വിഭാഗം ആളുകൾ വാദിച്ചപ്പോൾ അതിനവർ ഏറ്റവും കൂട്ടുപിടിച്ച ഒരു ലഫ്വാണ് ഏത് ഒരു പദമാണ് ഈ റഹ്വൻ എന്നുള്ളത്. തങ്ങളുടെ ഈ വാദത്തിന് ഏറ്റവും അവർ ദുരുപയോഗപ്പെടുത്തിയ ലഫ്വാണ് ഏത് റഹ്വൻ എന്നുള്ളത്. റഹ്വൻ എന്നുള്ളത് റഹ്വൻ എന്ന് പറഞ്ഞെങ്കിൽ സാക്കിനൻ അല്ലെങ്കിൽ ദാ റഹ്വിൻ, ദാ റഹ്വിൻ എന്നാണ് ദാ ഫതഹൻ തുറന്ന എന്നർത്ഥത്തിൽ. തൈ വത്രുക്കിൽ ബഹർ റഹ്വൻ, സമുദ്രത്തെ നിങ്ങൾ വിട്ടേക്കുകയും ചെയ്യുക. ഏതവസ്ഥയിൽ? റഹ്വൻ, റഹ്വൻ എന്ന് പറഞ്ഞാൽ അതിന് അത് വലിയൊരു യുക്തി, അള്ളാഹു സുബ്ഹാനഹു വതാല അതിന് വലിയൊരു ഹിക്മത്ത് ആ പ്രയോഗത്തിൽ ഉണ്ട്. അതെന്താ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സമുദ്രത്തിൽ വടിയടിച്ചപ്പോൾ സമുദ്രജലം മാറി നിൽക്കുക അല്ലേ ചെയ്തത്. പിന്നെയോ ഈ മാറി നിന്ന വെള്ളം ഉണ്ടല്ലോ അത് ഇരുഭാഗത്തേക്ക് മല പോലെ കത്തൗദിൽ അളി എന്നാണ്, വലിയ മല പോലെ നിന്നു എന്നാണ് പറയുന്നത്. കത്തൗദിൽ അതി, വലിയ മല പോലെ മാറി നിന്നു എന്നാണ്. ആ മല പോലെ മാറി നിന്നപ്പോൾ വെള്ളമാണല്ലേ ഈ മാറി നിൽക്കുന്നത്, അത് ദ്രാവകമാണ്, പക്ഷേ അത് ഖരരൂപത്തിലാണ് നിന്നത്, അനക്കല്ല, അനക്കല്ലാതെ മാറി നിന്നു എന്നാണ്. അതാണ് റഹ്വൻ, അനക്കല്ലാതെ ശാന്തമായി നിന്നു. മാത്രമല്ല വഴിയോ ഈ വെള്ളം മാറി നിന്ന സ്ഥലമോ അത് ആ മഫ്തൂഹായി തുറന്ന നിലക്കാണ് നിന്നത് എന്നത്. ആ രണ്ടർത്ഥവും ആര് കൈകാര്യം ചെയ്യുന്നുണ്ട്? റഹ്വൻ എന്നുള്ളത് കൈകാര്യം ചെയ്യേണ്ടത്. ഇന്നഹും ജുന്തും മുഗ്റഖൂൻ, ഇതിങ്ങനെ സമുദ്രത്തെ വിടാൻ പറഞ്ഞത്, ഇനി വടിയടിച്ചിട്ട് അത് വെള്ളം കൂട്ടണ്ട എന്ന് പറഞ്ഞത് എന്തിനാണ്? ഇന്നഹും, കാരണം അവർ ഫിറൗനും കൂട്ടരും, ജുന്തും മുഗ്റഖൂൻ, ജുന്തുൻ മുഗ്റഖൂൻ എന്താ, ആ മുക്കി കൊല്ലപ്പെടുന്ന സൈന്യങ്ങളാകുന്നു അല്ലെങ്കിൽ സൈന്യമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല അത് ചെയ്തു അല്ലേ. ഫിറൗനും കൂട്ടരും പിന്നാലെ വന്നു, അള്ളാഹു സുബ്ഹാനഹു വതാല സമുദ്രജലം കൂട്ടി, അവരെന്ത് ചെയ്തു? അള്ളാഹു പറയുന്നു ഫഅഗ്റഖ്നാഹും ഫില്യം, ആ സമുദ്രത്തിൽ അള്ളാഹു അവരെ മുക്കി നശിപ്പിക്കുകയുണ്ടായി, മുക്കി നശിപ്പിക്കുകയുണ്ടായി. ഇന്നഹും ജുന്തും മുഗ്റഖൂൻ, അവർ മുക്കി കൊല്ലപ്പെടുന്ന സൈന്യമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല എന്ത് ചെയ്തു? അവരെ സമുദ്രത്തിൽ മുക്കി നശിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ സമുദ്രത്തിൽ മുക്കി നശിപ്പിച്ചു, ഫിർഔനെയും അവൻ്റെ ആളുകളെയും. കം തറക്കു മിൻ ജന്നാതി വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമതിൻ കാനു ഫീഹാ ഫാകിഹീൻ കദാലിക് വഔറസ്നാഹ ഖൗമൻ ആഖരീൻ. കം, കം എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്നുള്ള കേവല അർത്ഥത്തിനല്ലാതെ, പിന്നെയോ അതൊരു അതിശയോക്തി പ്രയോഗം കൂടിയാണ്. കം
തറക്കു എത്രമാത്രമാണ് അവർ വിട്ടയച്ചത്, വളരെ കൂടുതലുണ്ട് എന്ന അർത്ഥത്തിൽ. കം തറക്കു എത്രമാത്രമാണ് അവർ വിട്ടയച്ചത്, എന്ത് മിൻ ജന്നാത്ത്, ജന്നാത്ത് എന്ന തോട്ടങ്ങൾ, ഒഴിയൂൻ ഒഴിയൂൻ എന്ന അരുവികൾ, അരുവികളും തോട്ടങ്ങളുമായി എത്രയെത്ര അനുഗ്രഹങ്ങളാണ് അവർ വിട്ടയച്ചത് എന്നാൽ ഈജിപ്റ്റാണ്. പിന്നെ ഈജിപ്റ്റിൻ്റെ ദാനമാണ് നൈൽ എന്ന് പറയും അല്ലേ. ഈജിപ്തിൽ നൈൽ നദി നിർവഹിക്കുന്ന ധർമ്മം വളരെ വലുതാണ്. ആ നൈൽ നദിയുടെ ബ്രാഞ്ചുകളായിട്ടുള്ള അരുവികൾ അല്ലേ, അതിന് പിന്നെ പോഷക നദികൾ, അതിൻ്റെ പാർശ്വങ്ങൾ കുടികൊള്ളുന്നതായ തോട്ടങ്ങൾ, അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശം. അതാണ് കം തറക്കു മിൻ ജന്നാത്തിൻ വഅയൂൻ, എത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ വിട്ടയച്ചത്. വസുറൂഇൻ, സുറൂ സറാ സുറൂ എന്നാണ് കൃഷി, കൃഷികൾ. വസുറൂഇൻ കൃഷികളും, വ മഖാമിൻ കരീം, മഖാമിൻ കരീം എന്ന് പറഞ്ഞാൽ കരീം, ഇവിടെ മക്കാം എന്ന് പറഞ്ഞാൽ താമസ സ്ഥലങ്ങൾ, താമസ സ്ഥലങ്ങൾ. കരീം എന്ന് പറഞ്ഞാൽ മാന്യമായ നല്ല നല്ല താമസ സ്ഥലങ്ങൾ, വാസസ്ഥാനങ്ങൾ. അതൊക്കെയും അവർ വിട്ടേച്ചു. വന അമത്തിൻ കാനു ഫീഹ ഫാഖീൻ, വന അമത്തിൻ നഅമത്ത് എന്ന് നിഅമത്ത് എന്ന അനുഗ്രഹം, നിഅമത്ത് എന്ന് പറഞ്ഞെങ്കിൽ ആ അനുഗ്രഹം ആസ്വദിക്കൽ. നിഅമത്ത് എന്ന് പറഞ്ഞാൽ എന്താ അനുഗ്രഹം, നിഅമത്ത് എന്ന് പറഞ്ഞാൽ തലദ്ദുദ്, ആ അനുഗ്രഹത്തെ ആസ്വദിക്കൽ. എത്ര ആസ്വാദനങ്ങളാണ്, വനഅമത്തിൻ ആസ്വാദനങ്ങളും ആസ്വാദനവും. കാനു ഫീഹ, അവർ ആ നിഅമത്തുകളിൽ, ഫാഖിഹീൻ, ഫാഖിഹീൻ എന്ന് പറഞ്ഞാൽ സുഖലോലുപർ, സുഖലോലുപർ. കാനു ഫീഹ, ആ അനുഗ്രഹങ്ങളിൽ അവർ ആയിരുന്നു, ഫാഖിഹീൻ, സുഖിയന്മാർ, സുഖിയന്മാർ. അപ്പം തങ്ങൾ സുഖിയന്മാരായിരുന്ന അനുഗ്രഹാസ്വാദനം, മാന്യമായ വാസസ്ഥാനം, കൃഷിയിടങ്ങൾ, അരുവികൾ, തോട്ടങ്ങൾ, ഇവയൊക്കെ കം തറക്കു, എത്രമാത്രമാണ് അവർ വിട്ടയച്ച് സമുദ്രമാറിൽ അവർ മുങ്ങിത്താണത്. കദാലിക്, കദാലിക്, കദാലിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കദാലിക്കൽ അമർ, ഇപ്രകാരമാണ് കാര്യം സംഭവിച്ചത്, ഇപ്രകാരമാണ് കാര്യം ഭവിച്ചത് എന്നർത്ഥം. കദാലിക്കൽ അമ്രു ഇപ്രകാരമാണ്, അല്ലെങ്കിൽ ഇപ്രകാരമാണ് അവരുടെ പര്യവസാനമുണ്ടായത് എന്നൊക്കെ അർത്ഥം. കദാലിക്, ഇപ്രകാരമാണ് കാര്യങ്ങളുണ്ടായത്, അല്ലെങ്കിൽ ഇപ്രകാരമാണ് കാര്യങ്ങളുടെ പര്യവസാനമുണ്ടായത്. അള്ളാഹു പറയുന്നു, വ ഔറസ്നാഹ, നാം അതിനെ അനന്തരമാക്കി. വ ഔറസ്ന, നാം അനന്തരമാക്കി. ഹാ അതിനെ, അതിനെന്താണ്, ഈ ജന്നാത്ത്, ഉയൂൻ, സുറൂർ, മഖാമിൻ കരീം, നഅമത്ത്, ഇതിനൊക്കെ അള്ളാഹു അനന്തരമാക്കി. ഖൗമൻ ആഖരീൻ, മറ്റൊരു മറ്റൊരു ജനതയ്ക്ക്, മറ്റൊരു ജനതയ്ക്ക് അള്ളാഹു സുബ്ഹാന തആല ഇതൊക്കെ അനന്തരമാക്കി നൽകി. അതുണ്ടാക്കിയാലോ, അതുണ്ടാക്കിയവർ അതൊന്നും കൊണ്ടുപോകാതെ, അതൊന്നും കൂടെയെടുക്കാതെ, അതൊന്നും ആസ്വദിക്കുവാൻ നിൽക്കാതെ അവർ സമുദ്രമധ്യയെ മുങ്ങി. ഫിറൗന അവൻ്റെ കിങ്കന്മാരൊന്നായി അള്ളാഹു സുബ്ഹാന തആല നശിപ്പിച്ചു. ഈ കൗമൻ ആഖരി നമുക്ക് വിശദീകരിക്കാതെ, അപ്പോൾ എത്ര തോട്ടങ്ങൾ, അരുവികൾ, കൃഷിയിടങ്ങൾ, താമസ സ്ഥലങ്ങൾ, അനുഗ്രഹങ്ങൾ, ഇതൊക്കെയും അവരെന്ത് ചെയ്തു, വിട്ടേച്ചു. അവർ വിട്ടേച്ചു, ആർക്ക് വിട്ടേച്ചു, മറ്റൊരു ജനതയ്ക്ക്, മറ്റൊരു ജനതയ്ക്ക് വിട്ടേച്ചു. അതാണ് പിന്നെ എല്ലാവരുടെയും പ്രത്യേകത, എല്ലാവരുടെയും പ്രത്യേകത. പക്ഷേ അതിൽ വിശ്വാസികൾ രക്ഷപ്പെടും. എന്തുകൊണ്ട് രക്ഷപ്പെടും? വിശ്വാസികൾ എന്ത് ചെയ്യും, അവർ വിട്ടേക്കുന്നതിന് മുമ്പ് തന്നെ അവരെന്ത് ചെയ്യും, അവർക്ക് വേണ്ടത് അവർ ചെയ്തു വെക്കും. എങ്ങനെ ചെയ്തു വെക്കും? സൽപ്രവർത്തികൾ ചെയ്ത്, സദക്ക ചെയ്ത്, ഇല്ലേ. നമ്മൾ ഉടുത്തത്
ജീർണിപ്പിച്ച്, നമ്മൾ ഉണ്ടത് നമ്മൾ കഴിച്ചത്, നമ്മൾ സദക്ക ചെയ്ത് നമുക്കായി, സദക്ത ഫാംബൈത്ത, സദക്ക ചെയ്ത് നമ്മൾ നമുക്കായിട്ട് വിനിയോഗിച്ചത് നമുക്കുള്ളതാണ്. മനസ്സിലായല്ലേ? ബാക്കിയുള്ളത് ആർക്കുള്ളതല്ല? ബാക്കിയുള്ളത് നമുക്കുള്ളതല്ല, നമ്മുടെ ശേഷക്കാർക്കുള്ളതാണ്. അതല്ലെങ്കിൽ നമ്മളല്ലാത്ത ആർക്കാണ്? അവർക്കുള്ളതാണ്. അതാണ് ഉലകത്തിൻ്റെ ഒരു വലിയ യാഥാർത്ഥ്യം, വലിയ യാഥാർത്ഥ്യം. ഇവിടെ പിന്നെ ഒരു ഷേഖിൻ്റെ പ്രസംഗത്തിൽ, ചൈനയിൽ ഒരു ധനാഠ്യൻ, ചൈനയിൽ ഒരു ധനാഠ്യൻ, ധനാഠ്യൻ എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ധനാഠ്യൻ, വലിയ സമ്പന്നൻ, കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ അക്ഷരം പ്രതീശ്വരി. അയാൾക്ക് ആകെ ഒരു ഭാര്യയേ ഉള്ളൂ, ഭാര്യയേ ഉള്ളൂ, പക്ഷേ എണ്ണിയാൽ ഒടുങ്ങാത്ത സ്വത്തിൻ്റെ ഉടമയാണ്. അയാൾ മരിച്ച്, മരിച്ചപ്പോൾ അയാൾക്കൊരു ഡ്രൈവറുണ്ട്, സേവകനായിട്ടാണ്. ആ ഡ്രൈവർ സേവകനും ഡ്രൈവറാണ്, അതേ ഉള്ളൂ. പിന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത സ്വത്തും ഭാര്യയും. ഇയാൾ മരിച്ച്, മരിച്ചപ്പോൾ അയാളെ ഭാര്യ തനിച്ചായി. സ്വത്ത് മുഴുവൻ ആർക്കാ? ഈ പെണ്ണിനാണ്. അവളെന്ത് ചെയ്തു? അവൾ ബുദ്ധി പ്രയോഗിച്ച് അവളെന്ത് ചെയ്തു? ഈ ഡ്രൈവറെ അവളുടെ കല്യാണം കഴിച്ചു. ഡ്രൈവറെ ഇയാളുടെ ഡ്രൈവറെ അവൾ കല്യാണം കഴിച്ചു, കാരണം അവൾ തനിച്ചാണ്. അതോടുകൂടി പിന്നെ എന്തായി? ഇന്നലെ വരെ ഡ്രൈവർ എന്ന് കോടിപതി. അപ്പോൾ ആ ഡ്രൈവർ പറയാണ് അയാളുടെ ആത്മകഥം. യഥാർത്ഥത്തിൽ എൻ്റെ യജമാനായിരുന്നോ സേവകൻ, ഞാനായിരുന്ന സേവകൻ, ഞാൻ പറയണ എനിക്ക് വേണ്ടി യജമാനായിരുന്നു സേവനം ചെയ്തിരുന്നത്. കാരണം ഈ കണ്ട സ്വത്ത് മുഴുവൻ ഇയാൾ ഡ്രൈവർ ജോലി ചെയ്തിട്ട് വടിച്ചു കൂട്ടാനുള്ള സ്വത്തില്ല. അതേസമയം അയാൾ അധ്വാനിച്ചിട്ട് ഇയാൾക്ക് എണ്ണിയാൽ തീരാത്ത സ്വത്താണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാനായിരുന്നില്ല സേവകൻ, എൻ്റെ യജമാനായിരുന്നു എനിക്ക് സേവകൻ എന്നാണ് അയാൾ പറഞ്ഞത്. ശരിയാണത് അല്ലേ? ഇപ്പം നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ രാഷ്ട്രീയം ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ ഇളകി മറിഞ്ഞു, ചില വ്യക്തികളുടെ മരണവുമായി ബന്ധപ്പെട്ട് എത്ര എത്ര ഏക്കർ സ്വത്തുക്കൾ, ഏക്കറക്കണക്കിന് സ്വത്ത്, 200 ഏക്കർ, 300 ഏക്കർ, 100 ചില്ലാന ഏക്കർ, ഇങ്ങനെയൊക്കെയാണ് ഓരോ സ്ഥലത്തെ ഓരോ സ്വത്തുക്കളുടെ. പിന്നെ 4 കോടി വില മതിക്കുന്ന വീടുകൾ, ഇങ്ങനെയൊക്കെ സ്വത്ത്. മനസ്സിലെ? പോയപ്പോൾ എങ്ങനെ പോയത്? മനസ്സിലെ? എന്താ കൊണ്ടുപോയത്? ഈ ഏക്കറകൾ മുഴുവനും അതേപോലെ ഈ കോടികൾ മുഴുവനും വിട്ടേച്ച് പോവുകയാണ്. ഇതാണ് കം തറക്കു മിൻ ജന്നാത്തിൻ വഅയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാഖിഹീൻ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു പേർഷ്യ വിജയിച്ചടക്കിയപ്പോൾ, സഅദ് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ അവസാനത്തിലാണ്, സഅദ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ പേർഷ്യയിലേക്ക് കിസ്ര രാജാവിൻ്റെ പിന്നെ അടുക്കലേക്ക് മുസ്ലിം സൈന്യം പോകുന്നത്. അങ്ങനെ പിന്നെ പേർഷ്യയിൽ ഖാദിസിയ, ചരിത്ര പ്രസിദ്ധമായ ഖാദിസിയയിൽ പിന്നെ സഅദിൻ്റെ നേതൃത്വത്തിലുള്ള പടയുദ്ധം ചെയ്തു. അങ്ങനെ പേർഷ്യയിൽ പിന്നെ പേർഷ്യ മുസ്ലിമീങ്ങൾക്ക് അധീനപ്പെട്ടു, കിസ്രയെ മുസ്ലിമീങ്ങൾ കീഴ്പ്പെടുത്തി. അങ്ങനെ കിസ്രയുടെ പിന്നെ കൊട്ടാരങ്ങൾ, തോട്ടങ്ങൾ, ഇതൊക്കെ മുസ്ലിമീങ്ങൾക്ക് യുദ്ധാർജിത സ്വത്തായിട്ട് വരികയാണ്. പേർഷ്യ മുസ്ലിം കൈകളിൽ വീണു. എന്നിട്ട് 3-ാമത്തെ ദിവസം സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പേർഷ്യയിൽ എന്ത് ചെയ്യാണ്? പേർഷ്യ കാണുകയാണ്. കാണുമ്പോൾ കിസ്രയുടെ കൊട്ടാരങ്ങൾ, അതേപോലെ തന്നെ അവിടുത്തെ ഓരോ സുഖവാസ കേന്ദ്രങ്ങൾ, ഇത് കാണുമ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹു കണ്ണ് നിറച്ച് വെള്ളം കണ്ണ് നിറച്ച് കരഞ്ഞ് സയ്യിദ് റളിയല്ലാഹു അൻഹു ആയത്ത് ഓതിയെന്നാണ്. കം തറക്കു മിൻ ജന്നാത്തിൻ വഅയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാഖിഹീൻ കദാലിക് വഔറസ്നാഹ ഖൗമൻ ആഖരീൻ. ഇതല്ലേ? അതാണ് ദുനിയാവിൻ്റെ പ്രത്യേകത. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ പാഠങ്ങൾ വായിക്കുമ്പോൾ ഈ ആളുകൾക്ക് വന്ന് ഭവിച്ച ദറജ ഒരിക്കലും വിശ്വാസി കാംക്ഷിക്കാൻ പാടുള്ളതല്ല. വിശ്വാസികൾ അതിൽ നിന്ന് ശരിക്കും പാഠം ഉൾക്കൊള്ളാൻ പിന്നെ പരിശ്രമിക്കണം എന്നുള്ളതാണ് ഇതിലുള്ള ഇതിൽ നമുക്കൊക്കെ മനസ്സിലാക്കാനുള്ളത്. ഒന്നാമത്തെ കാനുഫിയ ബാക്കി കെതാലിക്ക് ഇപ്രകാരമായിരുന്നു ഇവരുടെ പര്യവസാനം, ഫിർഔന്റെയും അവൻ്റെ ആളുകളുടെയും പര്യവസാനം. ഔറസ്നാഹ, അല്ലാഹു സുബ്ഹാനഹു തആല ഇതിനെയെല്ലാം അനന്തരമാക്കി കൊടുത്തു. ഖൗമൻ ആഖരീൻ, മറ്റൊരു വിഭാഗം ആളുകൾക്ക്. ആ മറ്റൊരു വിഭാഗം ആര്? അതിൽ മുഫസ്സിരുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈജിപ്തിലുണ്ടായിരുന്ന പിന്നെ മറ്റ് ആളുകളായിരുന്നു എന്നും അതല്ല അവർ ഇസ്രായേലിയർ തന്നെയാണ് എന്നൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിയരുടെ ചരിത്രത്തിൽ അതിൽ പണ്ഡിതന്മാരെ നിരൂപിച്ചൊരു സംഗതി, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം മറുകര പറ്റി, ഈജിപ്തിന് പോയിട്ട് മറുകര പറ്റിയില്ലേ,
അവർ സൈനായിലൂടെ പിന്നെ അല്ല ഈജിപ്റ്റ് സമുദ്രം പിളർന്ന് പിന്നെ മറുകര പറ്റി മരുഭൂമിയിലെത്തി. അങ്ങനെ മരുഭൂമിയിലെത്തിയ ആ വിഭാഗം പിന്നെ അവിടെ അവർ ഈജിപ്തിൽ കഴിയുകയാണ് ചെയ്തത്. ആ സൈനായിലെ അല്ലെങ്കിൽ തീഹ് മരുഭൂമിയിലെ 40 വർഷത്തെ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല വിധിച്ച ആ ഒരു ചരിത്രം ഉണ്ടല്ലോ, ആ ചരിത്രത്തിൽ പിന്നെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ച്, ഹാറൂൻ മരിച്ച്, പിന്നെ അവരിലേക്ക് യൂഷാ ബിൻ നൂൻ പ്രവാചകനായി വന്നൊക്കെ അല്ല, പിന്നെ യൂഷാ ബിൻ നൂൻ അവരെ ഇസ്രായേലരെ നോക്കി ആ ചരിത്രമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇസ്രായേലർ പിന്നെ ഈജിപ്തിലേക്ക് മടങ്ങിയ ഒരു ചരിത്രം വായിക്കണില്ല. ഇസ്രായേലർ ഈജിപ്തിലേക്ക് മടങ്ങിയ ഒരു ചരിത്രം വായിക്കണില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഉറസ്നാഹ ഖൗമൻ ആഖരീൻ, മറ്റൊരു വിഭാഗത്തെ നാം ഇതിനൊക്കെ അനന്തരാവകാശികളാക്കിയെന്ന് പറഞ്ഞാൽ അവർ ഇസ്രായേലരാണ് എന്നതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ പല മുഫസിരങ്ങളും ചോദ്യം ചെയ്തിട്ടുണ്ട്. അതേസമയം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു എന്ത്, ഔറസ്നാഹ ഖൗമൻ ആഖരീൻ, മറ്റൊരു വിഭാഗത്തെ അള്ളാഹു അതിൽ എന്ത് ചെയ്തു, അനന്തരാവകാശികളാക്കിയത്. അവരാര്, അതിൽ ചിലപ്പം ഈജിപ്തിൽ തന്നെയുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ മറ്റു ജനവിഭാഗങ്ങളായിരിക്കാം. ഈജിപ്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ഈജിപ്തിനെ എന്ത് ചെയ്തിട്ടുണ്ട്, പല പല സംസ്കാരത്തിൻ്റെ വക്താക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ അധിനിവേശം നടത്തിയിട്ടുണ്ട്. അശൂരികൾ അതേപോലെ തന്നെ അങ്ങനെ കുറേ പിന്നെ ആളുകൾ, ഇപ്പോൾ അവസാനം അതിൽ പിന്നെ ഫ്രാൻസിന് മേൽക്കോയ്മ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഫ്രാൻസിനെ പോലെ വേറെ രാഷ്ട്രവും ഒക്കെ അവരൊക്കെ അധിനിവേശം നടത്തിയിരുന്ന സ്ഥലമായിരുന്നു അവർ, പിന്നെ ഈജിപ്ത്. ഏതായാലും പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഫിറൗന്റെയും അവൻ്റെ കിങ്കരന്മാരെയും നശിപ്പിച്ചു, അവരുടെ എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു അള്ളാഹു സുബ്ഹാനഹു തആല വേറെ ആളുകൾക്ക് അന്തരമാക്കി നൽകി. ഇതാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. ഇൻഷാല്ലാ ഈ ഫമാ ബക്കത്ത് അലൈഹിം ഇതൊക്കെ കുറച്ച് കാര്യങ്ങളുള്ളതാണ്, നമുക്ക് ഇൻഷാല്ലാ അത് അടുത്ത ആഴ്ച വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.